ചെമ്പ്ര ടൂറിസം അഴിമതിയിൽ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനെതിരെ വീണ്ടും പരാതി. സ്ഥലംമാറ്റ ഉത്തരവിന് ശേഷവും ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഹരിലാൽ പദവിയിൽ തുടരുന്നുവെന്നാണ് ആരോപണം. ചെമ്പ്രയിലെ പണപ്പിരിവിൽ ആരോപണ വിധേയനാണ് ഹരിലാൽ. പണപ്പിരിവിൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നതിനിടയിലാണ് വീണ്ടും പരാതി ഉയരുന്നത്. ഈ മേപ്പാടി ഫോറസ്റ്റ് റേഞ്ചർ ട്രാൻസ്ഫർ ഉത്തരവ് ഇറങ്ങിയിട്ട് പോലും അവിടെ തുടരുകയാണ്. അദ്ദേഹത്തെ തുടരാൻ അനുവദിക്കുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ആരായാലും അവർക്കെതിരെയും നടപടി വേണം. കമ്മിറ്റിയിൽ നിന്ന് സാമ്പത്തിക ക്രമക്കേട് കണ്ടുപിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്താക്കിയ വ്യക്തിയെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുന്നു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പുറത്താക്കിയ വ്യക്തിയെ വിളിച്ചു വരുത്തി ക്വാർട്ടേഴ്സിലും ഓഫീസിലും വിളിച്ചു വരുത്തി രേഖകൾ തിരിമറി നടത്തുന്നു. ഇദ്ദേഹത്തെ സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റണം. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ മുഖ്യമന്ത്രിക്കും ഫോറസ്റ്റ് വിജിലൻസിൻ്റെ തലവനും ഞാൻ ഉടനടി തന്നെ പരാതി നൽകുന്നുണ്ട്. വി എസ് രഞ്ജിത്ത് നൽകും കൂടുതൽ വിവരങ്ങൾ. വി എസ് രഞ്ജിത്ത്, ആരോപണ വിധേയനെതിരെ നടക്കുന്ന അന്വേഷണം അത് തുടരുമ്പോഴും ആ സ്ഥാനത്ത് നിന്ന് മാറിപ്പോകാത്തത് എന്തുകൊണ്ടാണ്? സുജയായി, ചെമ്പ്ര ടൂറിസം അഴിമതിയുടെ ഗ്രാവിറ്റി സംസ്ഥാന സർക്കാർ മുഖവിലക്കെടുക്കുന്നില്ല എന്നുള്ളതാണ്. വളരെ ഗൗരവമായി കണക്കാക്കേണ്ട ഒരു അഴിമതിയാണ്. 2012 മുതൽ 2024 വരെ ചെമ്പ്രയിൽ വനസംരക്ഷണ സമിതിയുടെ പേരിൽ ടൂറിസ്റ്റുകളിൽ നിന്ന് പണം പിരിച്ച് ആ പണത്തിൻ്റെ 5 പൈസയുടെ കണക്ക് സർക്കാരിലേക്ക് വെക്കാതെ അത് തോന്നുംപടി കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് വിജിലൻസിൻ്റെ കേസ്. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഫിനാൻസ് കമ്മിറ്റി ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തുകയും ആ കണ്ടെത്തിയതിനെ തുടർന്ന് കേവലം 3 മാസത്തെ പണം സർക്കാരിലേക്ക് അടുത്തത് 16 ലക്ഷം രൂപയാണ്. 3 മാസത്തെ തുക 16 ലക്ഷമാണെങ്കിൽ 12 വർഷക്കാലം ചെമ്പ്രയിൽ പിരിച്ചെടുത്ത തുക എത്രയായിരിക്കുമെന്ന് നമുക്ക് അനുമാനിക്കാൻ പോലും സാധിക്കില്ല. അപ്പോൾ ചെമ്പ്ര ടൂറിസം എന്ന് പറയുന്നത് വയനാട് ഫോറസ്റ്റ് ഡിവിഷനിൽ കീഴിൽ വരുന്നതാണ്. അവിടുത്തെ DFOമാരായിട്ടുള്ള ധനേഷ്, പിന്നീട് വന്ന അസീസ്, പിന്നീട് വന്ന രഞ്ജിത്ത്, പിന്നീട് ഏറ്റവും ഒടുവിൽ വന്ന സജന, ഇവരുൾപ്പെടെയുള്ള ആളുകളാണ് ഇതിൽ പ്രതികളായി ആരോപണ വിധേയരായി നിൽക്കുന്നത്. അതോടൊപ്പം ആരോപണ വിധേയനായിട്ടുള്ള ആളാണ് മേപ്പാടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറായിട്ടുള്ള ഹരിലാൽ. ഈ ഹരിലാല് അവിടുന്ന് ട്രാൻസ്ഫർ ആവുന്നത് 8 ആം തീയതിയാണ്, എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഓഗസ്റ്റിലാണ്. ഈ ഓഗസ്റ്റിൽ ട്രാൻസ്ഫറായ ഹരിലാല് ഇപ്പോഴും അതേ റേഞ്ച് ഓഫീസിൽ തുടരുകയും ഈ ക്രമക്കേട് ക്രമവൽക്കരിക്കാൻ, അതായത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ക്രമക്കേടുകൾ തിരുത്തി വിജിലൻസ് അന്വേഷണം നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അതൊക്കെ ഒന്ന് ശരിയാക്കിയെടുക്കാൻ അദ്ദേഹം ആ ഓഫീസിൽ തന്നെ തുടരുകയും നേരത്തെ അവിടുന്ന് പിരിച്ചുവിട്ട പ്രഭാകരൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി ഈ കാലയളവിലൊക്കെ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ തിരുത്തി വിജിലൻസ് അന്വേഷണത്തെ രക്ഷപ്പെടാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. അതായത് ഒരു ഭാഗത്ത് വിജിലൻസ് അന്വേഷണം നടക്കുന്നു, ഒരു ഭാഗത്ത് ഈ വിജിലൻസ് അന്വേഷണം അട്ടിമറിക്കാൻ ഒരു ഓഫീസർ ശ്രമിക്കുകയും ചെയ്യുന്നു. ആ ഓഫീസർ സ്ഥലം മാറ്റം നേടിയ ഓഫീസറാണ്. സ്ഥലം മാറ്റത്തിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് അതേ ഓഫീസിൽ ആ ഓഫീസർ തുടരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്നതും. ഈ കേസിൽ പരാതി നൽകിയിട്ടുള്ള കോഴിക്കോട് DCC ജനറൽ സെക്രട്ടറി ഷാജിർ അറാഫത്ത് തന്നെയാണ് ഇപ്പോൾ ഹരിലാലിനെതിരെയും പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്.